ദേശീയ തലത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും കലുഷിതമാവുകയാണ്. ഇക്കുറി പാർട്ടിയിൽ പരസ്യമായി തന്നെ വിമത പ്രവർത്തനം നടത്താനെത്തിയിരിക്കുന്നത് മുതിർന്ന നേതാവായ ഗുലാം നബി ആസാദാണ്. അദ്ദേഹം കുറേ നാളായി കപിൽ സിബൽ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കോൺഗ്രസിൻ്റെ ഈ പോക്ക് ശരിയല്ല എന്നും പാർട്ടിയിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഒരു മുഴുവൻ സമയ അധ്യക്ഷനെ വേണമെന്നുമെല്ലാമുള്ള ആവശ്യങ്ങളുമായി നിരന്തരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെല്ലാം ഫലം ഗുലാം നബി ആസാദ് കഴിഞ്ഞ 7 തവണ രാജ്യസഭാംഗമായിരുന്നു. ഇത്തവണ അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് നിഷേധിക്കുകയാണ് ചെയ്തത്. അതുപോലെ അദ്ദേഹം വളരെ വർഷങ്ങളായി കോൺഗ്രസിൻ്റെ അച്ചടക്ക സമിതി അംഗമായിരുന്നു. ഇപ്പോൾ അച്ചടക്ക സമിതി പുനഃസംഘടിപ്പിച്ചപ്പോൾ അതിൽ ഗുലാം നബി ഇല്ല. കാരണം മിക്കവാറും ഗുലാം നബിയുടെ പേരിൽ തന്നെ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരുമോ പാർട്ടി എന്നുള്ള ഒരാശങ്കയിലായിരിക്കാം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ഉടമസ്ഥന്മാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത്. പക്ഷേ ഗുലാം നബി അങ്ങനെ വിടാനുള്ള ഒരു ഒരുക്കം അല്ല ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം കഴിഞ്ഞ 1-2 ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കാശ്മീരിൽ തന്നെയാണ് ഉള്ളത്. കാശ്മീരിലെ വിവിധ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ആ യോഗങ്ങളെല്ലാം തന്നെ വലിയ ആൾക്കൂട്ടത്തെ അദ്ദേഹത്തിന് ആകർഷിക്കാൻ കഴിയുന്നുണ്ട്. ഗുലാം നബി കുറച്ചു കാലം ജമ്മുകാശ്മീരിൽ മുഖ്യമന്ത്രിയും ആയിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ശക്തമായ അടിത്തറയുള്ള ജന്മനാടായ കാശ്മീരിൽ സ്വന്തമായി ഒരു പ്രാദേശിക പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കത്തിലാണ് ഗുലാം നബി എന്നാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ തൻ്റെ കാശ്മീർ കേന്ദ്രീകരിച്ച് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നു. ഈയിടെ ഗുലാം നബിയുടെ അതിവിശ്വസ്തരായ 20 അനുയായികൾ പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ചിരുന്നു. അവർ പാർട്ടി വിട്ടിട്ടില്ല, പാർട്ടി പദവികൾ രാജിവെച്ചിരുന്നു. മാത്രമല്ല ആ സംസ്ഥാന PCC അധ്യക്ഷനായ ഗുലാം അഹമ്മദ് മിറിനെ എത്രയും വേഗം പുറത്താക്കണമെന്നും പാർട്ടിയിൽ പുനഃസംഘടന വേണമെന്നും ഇവർ നിരന്തരം ആവശ്യപ്പെടുകയാണ്. ഏതായാലും ഇത്തരം ആവശ്യങ്ങളൊന്നും തന്നെ ഹൈക്കമാൻഡ് പരിഗണിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത പ്രത്യേക സാഹചര്യത്തിൽ കാശ്മീരിൽ ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി ആ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനും അധികാരത്തിലെത്താനുമെല്ലാമാണ് ഗുലാം നബിയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോൾ ഈ ശക്തികൾ ശ്രമിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും മമതാ ബാനർജിയൊക്കെ പോലെയുള്ള പ്രാദേശിക പാർട്ടി രൂപീകരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ച് വളരെ ശക്തമായ സാന്നിധ്യം ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ അറിയിച്ചിരിക്കുന്ന മമതയും മറ്റ് പ്രതിപക്ഷ കക്ഷി നേതാക്കളുമായെല്ലാം ഇവർ ബന്ധപ്പെടുന്നുള്ളതായും വിവരം ലഭിച്ചിട്ടുണ്ട്. കാശ്മീരിൽ നിലവിൽ അതിൻ്റെ വിവിധ കാര്യങ്ങളിൽ BJP എടുത്ത നിലപാട് കാശ്മീരിലെ ഒരു വിഭാഗം ജനങ്ങൾ അംഗീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം അതിനെ എതിർക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ. അതുകൊണ്ട് തന്നെ കാശ്മീരിൽ തീവ്രവാദം അടിച്ചമർത്തി എന്നുള്ള BJPയുടെ അവകാശവാദവും പലപ്പോഴും പൊളിയുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ അവിടെ ഒരു പ്രാദേശിക പാർട്ടി രൂപീകരിച്ച് കൃത്യമായ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ എന്താണെന്ന് നന്നായി അറിയാവുന്ന ആ നാട്ടുകാരനായ ഗുലാം നബിക്ക് അവിടെ ഒരു പാർട്ടി രൂപീകരിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശക്തമായ ഒരു പാർട്ടി അവിടെ രൂപീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവരും കരുതുന്നത്. കാരണം ആ കാശ്മീരിലെ എല്ലാ ജില്ലകളിലും എല്ലാ പാർട്ടിയുടെ താഴ്ത്തട്ടിൽ പോലും ഗുലാം നബി ആസാദിന് വളരെ വിശ്വസ്തരായ അണികളുണ്ട്. പക്ഷേ കോൺഗ്രസ് ആകട്ടെ അവിടെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും പോലെ ഇപ്പോഴും പരമ ദയനീയമായ സ്ഥിതിയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രാദേശിക പാർട്ടി രൂപീകരിച്ച് പിന്നീട് മമതയോടൊപ്പം ചേർന്ന് വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ശ്രദ്ധാകേന്ദ്രമോ അല്ലെങ്കിൽ അധികാര കേന്ദ്രമോ എല്ലാം ആയി മാറാനുള്ള ശ്രമമാണ് ഗുലാം നബി ആസാദ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കപിൽ സിബലിനെയൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ P. ചിദംബരത്തെയൊക്കെ പോലെയുള്ള വളരെ സ്വാധീനമുള്ള ജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള ഒട്ടേറെ പേർ അദ്ദേഹത്തിനോട് ഒപ്പമുണ്ട്. ഡോക്ടർ ശശി തരൂരും ഇവർക്ക് പരസ്യമായി പിന്തുണ നൽകിയിട്ടില്ലെങ്കിലും അദ്ദേഹവും മനസ്സുകൊണ്ട് അവർക്കൊപ്പമാണ് എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഏതായാലും ഈ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി അല്ലെങ്കിൽ കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായി തന്നെ ഗുലാം നബി ആസാദിൻ്റെ സ്വന്തം പാർട്ടി കാശ്മീരിൽ രൂപീകരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഗുലാം നബി ആസാദിൻ്റെ കാര്യം നമുക്ക് എടുത്താൽ പറഞ്ഞാൽ അദ്ദേഹം വർഷങ്ങളായി കോൺഗ്രസ്സിൽ തന്നെ തുടരുന്ന ഒരാളാണ്. ഒരിക്കലും അദ്ദേഹം പാർട്ടി വിട്ടുപോയിട്ടില്ല. കോൺഗ്രസിൻ്റെ നല്ല കാലത്തും മോശം കാലത്തും എന്നും പാർട്ടിക്കൊപ്പം നിന്നിട്ടുള്ള ആളാണ് ഗുലാം നബി. ഒരു കാലത്ത് അദ്ദേഹം കോൺഗ്രസ്സിലെ ഏറ്റവും ശക്തനായ ഒരു നേതാവായിരുന്നു. സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടി സംബന്ധിച്ച് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ അത് പരിഹരിക്കാൻ രാജീവ് ഗാന്ധി ആണെങ്കിലും സോണിയാഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും എല്ലാം തന്നെ അദ്ദേഹത്തെ നിയോഗിക്കുകയായിരുന്നു പതിവ്. നേരത്തെ നരസിംഹറാവുവിൻ്റെ കാലത്തും അദ്ദേഹം അതിശക്തനായി തന്നെ തുടർന്നു. പക്ഷേ ഇപ്പോൾ ഈ സ്ഥിതി മാറി എന്നുള്ളതാണ്
ആ സത്യം ഗുലാം നബി മനസ്സിലായി കഴിഞ്ഞു. കോൺഗ്രസ്സിന് ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തി ഇല്ല എന്ന ആ സത്യം മനസ്സിലാക്കി തന്നെയാണ് ഗുലാം നബി തൻ്റെ സ്വന്തം പാർട്ടിയുമായി എന്ന ആ സങ്കല്പവുമായി മുന്നോട്ട് പോകുന്നത്.